ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫിഷിങ്ങിൻ്റെ ഇതിനൊക്കെ ഉള്ളതായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. മൈ കസിൻ കണ്ടല്ലോ, ചൂണ്ട സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാടാ പോണേ? നമ്മൾ വൈകുന്നേരം, രാത്രി നൈറ്റ് ഫിഷിംഗ് ആട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം 12:12 ആയിട്ടുള്ളൂ ഉച്ചട്ടോ. രാത്രിയൊക്കെ കണ്ടായിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ചൂണ്ട സെറ്റപ്പ്, കണ്ടുക്കല്ലോ. മലപ്പുറം സ്റ്റൈൽ കേട്ടോ. മലപ്പുറം സ്റ്റൈൽ അല്ല, കൈ ചൂണ്ട അത് തന്നെ. ഇതെന്ത് സംഭവം? ബൂട്ടിൻ്റെ ഐറ്റംസ് ആണ്. ഇതെന്ത് സംഭവം? ഓക്കെ, ഈ സംഭവം ഇതിൻ്റെ ABCD ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഓവർ. എത്ര റൈറ്റ് പറഞ്ഞു ഇതിനെത്ര? ഇത് നമ്മളെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനലിലൂടെ ഒക്കെ ഞാൻ അങ്ങനെ കാണുന്നുണ്ട് സാധനം. പക്ഷെ ഇതിന്റെ പേരെന്താ നിനക്കറിയില്ല. ഇതെന്താ പറയാ, ടോപ്പ് വാട്ടർ മൂന്നാത്ത ഇതൊക്കെ റെക്കോർഡിങ്. അതൊന്ന് ഞാൻ വോയിസ് കട്ട് ചെയ്തോ. ഇനി എത്ര റൈറ്റ് തന്നെ? 300 റുപ്യൻ്റെ ഒരു സാധനം കേട്ടോ. അത് ഒരു കയ്യിൻ്റെ അടിയില്ല. കോഴിക്കോട് ബേപ്പൂർ ജിബിൻ്റെ അടുത്ത് 270 റുപ്യാണ്. ബേപ്പൂർ ജിബിന് നമുക്ക് പോകുമ്പോൾ എന്തായാലും ഓപ്പൺ ആണെങ്കിൽ നോക്കാം. കഴിയൂലേ, രാത്രി ടൈമോ? ഫോണല്ലേ ലൊക്കേഷൻ ഒരിക്കലും പറയാൻ പാടില്ല. ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ലൊക്കേഷൻ എന്തായാലും ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് കേട്ടോ സ്പൈഡർ ഹുക്ക് എന്ന് പറഞ്ഞ സംഭവം. ഉണ്ടല്ലോ നാനാ ഭാഗത്തും ചൂണ്ടയാണ്. ഏത് ഭാഗത്തും ഒന്ന് മീൻ കൊത്തിയാലും കുടുംബം. അപ്പം ഇതൊക്കെയാണ് നമ്മളെ സാമഗ്രികൾ. എന്തായാലും ഇതിമ കൊത്തണ്ട സാധനം. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഈ സംഭവമൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ബിഗിനേഴ്സ് സംഭവമാണോ അതോ പ്രൊഫഷണൽ? ഓവർ പ്രൊഫഷണൽ ആയിട്ട് ഇതല്ലേ. അപ്പം കേട്ടല്ലോ സംഭവം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അന്നത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിലല്ല ഉള്ളത് കേട്ടോ, കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം, ഇന്ന് വൈകുന്നേരം അല്ലേ, ഇന്ന് വൈകുന്നേരം. അപ്പോൾ ഇന്ന് രാത്രി മരുവിനേഷം എന്നൊക്കെ പറഞ്ഞത് വീഡിയോ കിട്ടുമെന്നുള്ളത് സംശയക്കാരം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിയണ മാക്സിമം നൈറ്റ് മോഡിലൊക്കെ ഇട്ട് റെക്കോർഡ് ചെയ്തിട്ട് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യും എന്തെന്നാലും. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആയിട്ടോ. നമ്മൾ നിർത്തിവെച്ച വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. നല്ല മയക്കോളുണ്ട്. നമ്മളെന്തായാലും ചൂണ്ടിടാൻ പോവാണ്. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ആ പോവാ. അപ്പം എന്തായാലും ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇതവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഇതവിടെ ഇതെവിടെ സ്ഥലം? ഒരു ബോർഡ് പോലും കാണുന്നില്ലല്ലോ. ഇതെവിടെ സ്ഥലം? വൈദ്യരങ്ങാടി എത്തിയിട്ടാ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നല്ലൊരു മഴ പെയ്ത് ചോർന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു കുപ്പി വെള്ളവും പിന്നെ കുറച്ച് തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഉണ്ടോ, ഫുള്ള് നനഞ്ഞെടുക്കുക കേട്ടോ. മഴ പെയ്ത് ചോർന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
few moments later. Last, nammala chundeda aa correct spot il ethirikkana. Samaya agadesham 9 mani aayito. Velichu kaaryangal onnum illa. Vandi ivada park cheyittunde. Avada angandayittana nammale chundeidaalla spot. Avada ingane nikka ṭo. കുറച്ചുകൂടി ആൾ വരാണ്ട് അത് വെയിറ്റ് ചെയ്ത് മോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ കസിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കമ്പനിക്കാർ വരാണ്ട് ഓലെയും കാത്തോടെ നിൽക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഫുള്ള് ഇരുട്ടാണ്. ദയനീയ അവസ്ഥയാണ്. ടെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അഥവാ വെയ്കാണെങ്കിൽ ടെൻ്റ് അടിച്ച് മഴ പെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് സാധനം വെക്കാമല്ലോ. ആ ഒരു ഇതിൽ ടെൻ്റ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാനല്ലേ ഭക്ഷണം കഴിച്ചത്? ഇതെങ്ങനെ നമ്മുടെ സ്ഥലം തിരികെ കേട്ടോ. ഒരുപാട് ആളൊന്നും ഇല്ലെങ്കിലും ഓവർ ആളില്ല. ഫുള്ള് കണ്ടോ, അവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഫുള്ള് കരക്കടുപ്പിച്ചിരിക്കാണ്. നമ്മളെ കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ചൂണ്ടിടാം, നമ്മൾ വന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വെളിച്ചെന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ലട്ടോ, ഫുള്ള് ഇരുട്ടാണ്. സെൽഫി ഇട്ടാണ്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, മീനോ വല്ലതും അടിക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും റെക്കോർഡ് ചെയ്ത് ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ടിടും. ഇനി അഥവാ ഒന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു കിഡിലൻ സൺറൈസ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ സ്റ്റേ അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ടെന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമുക്കൊരു സ്ഥലത്ത് മാത്രമല്ല, അങ്ങനെ മാറി മാറി അല്ലേ ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നമ്മൾ അടി. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് എന്തായാലും നമുക്ക് നോക്കാം. അതുവരെ എങ്ങനെ ഇരിക്കും, ഞാൻ അങ്ങനെ നോക്കിയിരിക്കും. പിന്നെ നമ്മളെ കസിന് ഉവൈസ്ക അവിടെ ചൂണ്ടിടുന്നുണ്ട്. കഴിച്ചുകൊണ്ടല്ലേ, കഴിച്ചുകൊണ്ടുമായിരിക്കാണ്. പിന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാർ വരാണ്ട് അവരും കൂടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൂടെ ചൂണ്ടിട്ടതിന് ശേഷം ഇവിടെ ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വല്ല സ്ഥലം മാറട്ടോ. ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ കയറ്റിയിട്ടൊക്കെ അതെന്ത് സംഭവം. അപ്പോൾ അങ്ങനെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. സമയം ഏകദേശം 12:30 എങ്ങാണ്ടായി. അവിടെ കസിന് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നല്ലൊരു സ്ഥലം നോക്കി ടെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റ് സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ടെൻ്റ് എന്തായാലും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കിട്ടാത്തതിൻ്റെ അവസ്ഥയിൽ നമുക്കിത് തുറന്ന സാധനം അതിനുള്ളിൽ കയറ്റിയേക്കാം. നമ്മളെ ബാഗ് കിട്ടുമോ, നമ്മൾ ടെൻ്റ് എടുത്തതിന് ബാഗേനു ഈ സാധനം എടുത്ത് നമുക്ക് വല്ല ഉള്ളു നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ടെൻ്റിൽ കയറട്ടോ, കുറച്ച് നേരം സേഫ് ആയിട്ടിരിക്കാം. ഇതെന്തായാലും പുറത്തത്തെ രണ്ട് ഡോറിനിടോ, ഈ രണ്ടിതും ഇവിടെ ഓപ്പൺ ആയി കിടന്നു നോക്കട്ടെ. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ടെൻ്റിനകത്ത് വിശ്രമിക്കട്ടെ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ചൂടാണേ. പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ ശല്യം ഇതൊക്കെ ഉണ്ടാവും, ഫുള്ള് പാറകെട്ടാണ്.
അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈച്ച പോലും ഉള്ളിൽ കിടക്കില്ല, അങ്ങനെ സേഫാണ്. പിന്നെ മഴ പെയ്താൽ കുറച്ചൊക്കെ വാട്ടർ പ്രൂഫാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കിടക്കട്ടെ, ഉറക്കം വന്ന് 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 ഏകദേശം തീരുമാനമായിക്ക്. അപ്പോൾ വൈസാക്ക നമ്മളെ കസിൻ അവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും അടിക്കുന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും അങ്ങനെ ഗുഡ് നൈറ്റ്.